ജീവതാളം പദ്ധതിക്ക് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. പദ്ധതിയുടെ ഭാഗമായുള്ള ശില്പശാലയിൽ നിരവധി പേർ പങ്കാളികളായി. ശില്പശാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പുളിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യവകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ജില്ലാ ഭരണകൂടം, ജില്ലാ പഞ്ചായത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ ആരോഗ്യകരമായ ജീവിത രീതികളിലേക്കുള്ള സാമൂഹ്യ മാറ്റം, രോഗപ്രതിരോധവും നേരത്തെയുള്ള രോഗനിർണയവും നിയന്ത്രണവും ലക്ഷ്യം വെച്ചുകൊണ്ട് രൂപകൽപ്പന ചെയ്ത സമഗ്ര പദ്ധതിയായ ജീവതാളം പദ്ധതിക്കാണ് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായത്. പദ്ധതിയുടെ പഞ്ചായത്തല ശില്പശാല പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പുളിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അബ്ദുറഹ്മാൻ അധ്യക്ഷനായി. ജീവതാളം പദ്ധതിയെക്കുറിച്ച് ജില്ലാ കോർ കമ്മിറ്റി അംഗം സി പി സുരേഷ് ബാബു വിശദീകരിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫെസിന ഹസൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംല ചോലയ്ക്കൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമചന്ദ്രൻ കരിമ്പിൽ, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി ടി അഗസ്റ്റിൻ, വാർഡ് മെമ്പർമാരായ ബിന്ദു ജോൺസൺ, കെ എം മുഹമ്മദ് അലി, ലിസി സണ്ണി, പി ബീന, അപ്പുക്കോട്ടേൽ തുടങ്ങിയവർ സംസാരിച്ചു. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വായനശാല പ്രതിനിധികൾ, കായികാധ്യാപകർ, കുടുംബശ്രീ പ്രവർത്തകർ, ആശാ വർക്കർമാർ, ഐ സി ഡി എസ് പ്രവർത്തകർ, വ്യാപാരി പ്രതിനിധികൾ, സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ, വാർഡ് വികസന സമിതി കൺവീനർമാർ, എസ് സി പ്രൊമോട്ടർമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഓരോ വാർഡിലും ആദ്യഘട്ടത്തിൽ 100 വീടുകൾ ഉൾപ്പെടുത്തി ക്ലസ്റ്ററുകൾ രൂപീകരിക്കും. തുടർന്ന് 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുഴുവൻ പേരെയും സ്ക്രീനിംഗ് നടത്തി രോഗങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി പ്രതിരോധ മാർഗങ്ങളും സ്വീകരിക്കും. ആദ്യ ക്ലസ്റ്ററിലെ സ്ക്രീനിങ്ങിന് ശേഷം അടുത്ത 100 വീടുകൾ തെരഞ്ഞെടുത്ത് പ്രവർത്തനം തുടരും. പഞ്ചായത്തിലെ മുഴുവൻ പേരെയും സ്ക്രീൻ ചെയ്ത് ആവശ്യമായ ബോധവൽക്കരണവും ചികിത്സയും നൽകാനാണ് ജീവതാളം പദ്ധതി ലക്ഷ്യമിടുന്നത്. സി ടി വി പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.